ആ കത്തിൽ നീ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നേ പ്ലീസ്. വായിക്കടോ. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ല. സ്റ്റെല, നീ വെറുതെ പേടിക്കുകയാണ്. എന്തായാലും നിന്നെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. രണ്ട് മരണങ്ങൾ, നീയും ഞാനും. പക്ഷേ അതിലൊരു സുഖമില്ലല്ലോ സ്റ്റെല്ല. ദൈവവചനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് ഞാൻ. നമ്മളല്ല സ്റ്റെല്ല നമ്മളുടെ മരണം തീരുമാനിക്കേണ്ടത്, ദൈവമാണ്. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിക്കട്ടെ നമ്മളിൽ ആര് ജീവിച്ചിരിക്കണമെന്ന്. ഈ ഗ്ലാസ്സിലെ ജ്യൂസിലാണ് ഞാൻ വിഷം കലർത്തിയത്. ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും അറിയില്ല ഇതിൽ ഏത് ഗ്ലാസ്സിലാണ് വിഷമുള്ളതെന്ന്. ഈ നിമിഷം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വിഷം വിളിച്ചിന് നീ ഇവിടെ കിടന്ന് പെട്ടഞ്ഞ് മരിക്കും. അങ്ങനെ നിനക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എനിക്കുള്ള സേഫ്റ്റിയാണ് നിൻ്റെ കയ്യിലുള്ള കത്ത്. ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിനക്കുള്ള സേഫ്റ്റി ഇവിടെ റെഡിയാണ്. നാ പിന്നെ തുടങ്ങാല്ലേ. നീ തന്നെ ആദ്യം കുടിക്കിഷ്ടല്ല. നിന്റെ ഈ കോൺഫിഡൻസാണ് സ്റ്റെല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു ടെൻഷനും കൂടാതെ ഒറ്റ വലിക്കല്ല നീ ഇപ്പോൾ ജ്യൂസ് കുടിച്ചു തീർത്തത്. ഏത് ഗ്ലാസ്സിലാണ് വിഷം നിറച്ചതെന്ന് ആർക്കായാലും ഒരു സംശയം ഉണ്ടായേക്കാം. പക്ഷേ നിനക്കത് ഉണ്ടാവില്ല സ്റ്റെല്ല. അതാണ് നിൻ്റെ കണ്ണുകളുടെ പവർ, മാജിക്. ചിലപ്പോൾ നീ ഒരു മൈക്രോ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവാം ദൈവം ഇങ്ങനെ ഒരു പവർ നിന്റെ കണ്ണുകളിൽ സമ്മാനിച്ചത്. നിന്റെ ഈ കണ്ണുകളുടെ മാജിക് കുറച്ചു മുമ്പ് ഞാൻ ഒന്ന് ആസ്വദിച്ച് കണ്ടായിരുന്നു. നിനക്ക് മാത്രമല്ല അടിപൊളി, എനിക്കും അറിയാം കുറച്ച് നമ്പറൊക്കെ. അപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളിൽ ആരാ മരിക്കാൻ പോകുന്നത്. ശരിക്കും നീ ഇങ്ങനൊന്നുമല്ല മരിക്കേണ്ടത്. ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓരോ നിമിഷം ഓർത്ത് ഇഞ്ചിഞ്ചായി പുഴുത്ത് നാറി കടന്നേ തീരാ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നീയല്ല സ്റ്റെല്ല മരിക്കേണ്ടത്, നിന്റെ സാന്നിധ്യത്തിൽ
ഞാൻ